കൂട്ടുകാരെ എല്ലാവർക്കും ടുട്ടുസ് മീഡിയ എന്ന ഈ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും നമ്മളുടെ ഇന്നത്തെ വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ് കണ്ടില്ലേ? ഏതായിരുന്നു ഇന്നത്തെ ക്ലാസ്? അതെ, ഇംഗ്ലീഷ് ആയിരുന്നു അല്ലേ? നിങ്ങൾക്ക് എല്ലാവരും നമ്മുടെ ഇന്നത്തെ വിക്ടേഴ്സ് ചാനലിലെ ഇംഗ്ലീഷ് ക്ലാസ് മനസ്സിലായോ? ആ, എല്ലാവർക്കും മനസ്സിലായല്ലേ. എന്നാൽ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലെ പ്രവർത്തനങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഒന്ന് നോക്കാം. നമുക്കിന്നാകെ വളരെ എളുപ്പമുള്ള മൂന്ന് പ്രവർത്തനങ്ങളാണ് ടീച്ചർ തന്നിട്ടുള്ളത്. അതിലൊന്നാമത്തെ പ്രവർത്തനം നമ്മുടെ മരങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റർ നിർമ്മിക്കാനാണ്. ടീച്ചർ നമ്മളോട് പറഞ്ഞിരുന്നത് വേണമെങ്കിൽ ഏതെങ്കിലും പേപ്പറുകളിലും ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള സ്ഥലത്തും ഉണ്ടാക്കാം. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 76 പേജിലുള്ള ഒരു പ്രവർത്തനമാണ്. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള സ്ഥലത്താണ്. നിങ്ങൾക്ക് ഞാനിതൊന്ന് കാണിച്ചു തരട്ടെ. ഇതാ, ഇത് നോക്കൂ. ഞാൻ ഈ രീതിയിലാണ് പോസ്റ്റർ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ പോസ്റ്റർ ഉണ്ടാക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലും പോസ്റ്റർ ഉണ്ടാക്കാം. ഇത് ഞാൻ എഴുതിയിട്ടുള്ളത് സേവ് ട്രീസ് സേവ് ലൈഫ്. ആക്ടിവിറ്റി 5, കളർ ദി ബേർഡ്, ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 79. അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 79 പേജിലുള്ള ആക്ടിവിറ്റി 5 ആണ് നമ്മുടെ രണ്ടാമത്തെ പ്രവർത്തനം. ഇതാ, ഇത് നോക്കൂ. നിങ്ങളിവിടെ ഒരു പക്ഷിയാണ് കാണുന്നതല്ലേ? ഈ പക്ഷിയെ കാണാൻ ഭംഗിയുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? ആ, ഇതിന് നിറമൊന്നുമില്ല. നമ്മൾ ഇതിന് നിറം നൽകുകയാണ് ചെയ്യേണ്ടത്. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് നിറം നൽകേണ്ടത്. അല്ല, നിങ്ങൾ ഇതിൻ്റെ സൈഡിലേട്ടൊന്ന് നോക്കൂ. ബീക്ക് റെഡ്, അതായത് ബീക്കില്ലേ, ബീക്ക് പറഞ്ഞാൽ എന്താണ്? അതെ, പക്ഷികളുടെ കൊക്ക്. അതിന് റെഡ് നിറവും വിങ്സിന് ബ്ലൂ നിറവും. വിങ്സ് എന്താണ്? അതിൻ്റെ ചിറകുകൾ. അടുത്തത് ഫീറ്റ്, ഫീറ്റ് ബ്ലാക്ക് നിറവും ടെയിൽ യെല്ലോ നിറവും ഹെഡ് ബ്രൗൺ നിറവും ടോർസോ ഗ്രീൻ നിറവും ഐസ് ബ്ലാക്ക് നിറവുമാണ് നമ്മൾ നൽകേണ്ടത്. ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഇതിന് കളർ നൽകിയിട്ടുണ്ട്. അതും എൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ. നിങ്ങൾക്ക് ഞാനിതൊന്ന് കാണിച്ചു തരട്ടെ. ഇത് നോക്കൂ. ഇപ്പോൾ ഈ പക്ഷിയെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ആക്ടിവിറ്റി 6 ഇൻ ടെക്സ്റ്റ് ബുക്ക് 80. അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 80 പേജിലുള്ള ആക്ടിവിറ്റി 6 എന്ന പ്രവർത്തനമാണ് നമ്മുടെ അവസാനത്തെ പ്രവർത്തനം. ഇതിൽ നിങ്ങൾ ഒന്നാമതായി കാണുന്നത് ഒരു പരുന്തിൻ്റെ ചിത്രമാണല്ലേ. അതിൻ്റെ ചിറകിനെ വട്ടമിട്ടിട്ട് അതിന് താഴെ ഓൾ ബേർഡ്സ് ഹാവ് വിങ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും ചിത്രത്തിൽ താഴെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഇല്ല, അവിടെ നമ്മളാണ് എഴുതേണ്ടത്. എന്താണെന്നോ? നിങ്ങൾ രണ്ടാമത്തെ ചിത്രത്തിൽ ഒന്ന് ശ്രദ്ധിച്ചേ. ആ പക്ഷിയുടെ എന്തിനെയാണ് വട്ടമിട്ടിട്ടുള്ളത്? അതെ, അതിൻ്റെ ബീക്കാണ് വട്ടമിട്ടിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ അതിൻ്റെ താഴെ എല്ലാ പക്ഷികൾക്കും ബീക്കുണ്ടെങ്കിൽ അവിടെ ഓൾ ബേർഡ്സ് ഹാവ് ബീക്സ് എന്ന് എഴുതണം. അല്ലെങ്കിൽ കുറച്ച് പക്ഷികൾക്ക് മാത്രമേ ബീക്ക് ഉള്ളൂ എന്നെങ്കിൽ നമ്മൾ സം ബേർഡ്സ് ഹാവ് ബീക്ക് എന്ന് എഴുതണം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പ്രവർത്തനം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ലേ? ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം ഒന്ന് കാണിച്ചു തരാം. രണ്ടാമത്തെ ചിത്രത്തിൽ എഴുതിയിട്ടുള്ളത് ഓൾ ബേർഡ്സ് ഹാവ് ബീക്സ്. എല്ലാ പക്ഷികൾക്കും ബീക്കുണ്ടല്ലോ, അപ്പോൾ ഓൾ ബേർഡ്സ് ഹാവ് ബീക്സ്. രണ്ടാമത്തേത് വെബ്ഡ് ഫീറ്റ്. എല്ലാ പക്ഷികൾക്കും ചർമ്മബന്ധിതമായ വിരലുകളുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ സം ബേർഡ്സ് ഹാവ് വെബ്ഡ് ഫീറ്റ് എന്നെഴുതും. ഇനി മൂന്നാമത്തേത് രണ്ട് ഫെതേഴ്സിൻ്റെ ചിത്രമാണ്. എല്ലാ പക്ഷികൾക്കും ഫെതേഴ്സ് ഉണ്ടോ? ഉണ്ട്. അപ്പോൾ ഓൾ ബേർഡ്സ് ഹാവ് ഫെതേഴ്സ്. ഇനി അവസാനത്തേത് ടേലോൺസ്. ടേലോൺസ് പറഞ്ഞാൽ എന്താണ്? ആ, അത് തന്നെ, നല്ല കൂർത്ത വളഞ്ഞ നഖങ്ങൾ. അത് എല്ലാ പക്ഷികൾക്കും ഉണ്ടോ? ഇല്ല. അപ്പോൾ സം ബേർഡ്സ് ഹാവ് ടേലോൺസ് എന്നെഴുതും. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വീണ്ടും കാണാം. ബൈ ബൈ.